ഇത് വിമാനത്തിൻ്റെ ജാലക കാഴ്ചകളല്ല, മറിച്ച് വിമാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾ നൽകുന്ന കാഴ്ചയാണ്. പൈലറ്റ് എന്താണോ കാണുന്നത് അതുതന്നെ യാത്രക്കാർക്കും കാണാവുന്ന ഇൻഫ്ലൈറ്റ് ക്യാമറകളുടെ സവിശേഷത. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എ പി ജോയി, ഫോട്ടോവൈഡ് മാഗസിൻ്റെ എഡിറ്റർ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ദോഹയിലേക്ക് ഒരു ദീർഘദൂര വിമാനയാത്ര നടത്തിയിരുന്നു. ഈ യാത്രയിൽ വിമാനക്കമ്പനി ഒരു ക്യാമറ വ്യൂ ഒരുക്കിയത് എനിക്ക് വളരെ കൗതുകം തോന്നി. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ദോഹയിലേക്കുള്ള ഖത്തർ എയർവേയ്സിൻ്റെ ബോയിങ് വിമാനത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. മുന്നിലുള്ള എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനിൽ വിമാനത്തിൻ്റെ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിരുന്നു. മേഘങ്ങൾക്കിടയിലൂടെയും ചക്രവാള സീമകൾക്ക് അനന്തമായ ആകാശവുമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയന്നു പോയി എന്ന് തന്നെ പറയാം. ഇങ്ങനെയാണല്ലോ നമ്മൾ പറക്കുന്നതെന്ന് ഒരു ആശങ്ക ഉള്ളിൽ നിഴലിച്ചു. ഒപ്പം ഇത്തരം ദൃശ്യങ്ങൾ ഉള്ളിൽ ലഭിക്കുന്നതിൻ്റെ ഒരു കൗതുകവും തോന്നി. ഇതിനു മുൻപ് പലതവണ രാജ്യാന്തര വിമാനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ വിമാനങ്ങളിലും ഈ ക്യാമറ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ബോയിങ് വിമാനങ്ങളിൽ മാത്രമാണ് ഇപ്പോഴിത് കണ്ടുവരുന്നത്. ഞാൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ദോഹയിലേക്കുള്ള ഖത്തർ എയർവേയ്സിൻ്റെ 16 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രാ വിമാനത്തിലായിരുന്നു ഇത് കണ്ടത്. അതൊരു ബോയിങ് വിമാനമായിരുന്നു. എന്നാൽ ദോഹയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള 4 മണിക്കൂർ ദൈർഘ്യമുള്ള മറ്റൊരു ഖത്തർ എയർവേയ്സിൻ്റെ വിമാനത്തിൽ ഈ ക്യാമറ സിസ്റ്റം കണ്ടിരുന്നില്ല. ഞാനൊരു ഫോട്ടോഗ്രാഫറും ഒരു ഫോട്ടോവൈഡ് മാഗസിൻ്റെ എഡിറ്ററും എന്ന നിലയിൽ ഈ ക്യാമറയെക്കുറിച്ച് ഒന്ന് അറിയണമെന്നെനിക്ക് താല്പര്യം തോന്നി. മറ്റുള്ള ക്യാമറ കമ്പനികൾ പോലെയുള്ളൊരു ക്യാമറ കമ്പനിയല്ല ഈ ക്യാമറകൾ നിർമ്മിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബേർഡ്സ് ഐ വ്യൂ ക്യാമറകൾ നൽകുന്ന ദൃശ്യമാണ്. അതായത് പക്ഷികൾ കാണുന്ന ദൃശ്യം, പക്ഷി ദൃശ്യങ്ങൾ. ഇപ്പോൾ എല്ലാ വലിയ വിമാനങ്ങളിലും ഇത്തരം വിഷലുകൾ യാത്രക്കാർക്ക് കാണാമത്രേ. മുൻപ് ഇത് പൈലറ്റിന് കോക്ക്പിറ്റിൽ മാത്രം കാണാവുന്ന കാഴ്ചയായിരുന്നു. റേസിംഗ് കാർ ഡ്രൈവർമാരുടെ ഹെൽമെറ്റ് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വാസ്തവത്തിൽ ഇതു സാധാരണ ക്യാമറയല്ല. ആ രീതിയിലല്ല ഇവയുടെ പ്രവർത്തനവും. ഇൻഫ്ലൈറ്റ് ക്യാമറകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇൻഫ്ലൈറ്റ് ക്യാമറകൾ ശരിക്കും ഒരു കിറ്റാണ്. നാലോളം ക്യാമറകൾ ചേർന്ന ഒരു കിറ്റ്. ഇടവിട്ട ഇടവേളകളിൽ ഓട്ടോമാറ്റിക്കായി 4 ക്യാമറകളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ഇവ അതിനോടനുബന്ധിച്ച് മോണിറ്ററിലേക്ക് നൽകിക്കൊണ്ടിരിക്കും. ഈ കോഡ് ക്യാമുകളിൽ നിന്നും കോക്ക്പിറ്റിലെ സിസ്റ്റത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നാണ് ഓരോ യാത്രയുടെയും മോണിറ്ററിലേക്ക് വരുന്നത്. ബോയിങ് യാത്രാ വിമാനങ്ങളിൽ ഇപ്പോൾ ഇത് ഉണ്ട്. ഇനി അല്പം ക്യാമറയെക്കുറിച്ചും ആ ക്യാമറ നിർമ്മിത കമ്പനിയെക്കുറിച്ചും. ഇത് വ്യക്തതയോടുകൂടി ഈ ലക്കം 256-ാം ലക്കം ഫോട്ടോവൈഡ് മാഗസിനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ടെക്നിക്കൽ വശങ്ങളാണ് അതിൽ കൂടുതലും ഞങ്ങൾ പറയുന്നത്. ദോഹ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ തീപ്പൊരി പറക്കുന്നതുപോലെ തോന്നി. കൂട്ടത്തിൽ ഭയങ്കരമായ ഒരു പുകയും. ഇത് കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോയി. അത്രയ്ക്ക് പെർഫെക്ഷനായിരുന്നു ആ ക്യാമറ നൽകിയിരുന്നത്.
ഈ പ്രാവശ്യത്തെ വിമാനയാത്രയിൽ ഒരു പ്രത്യേകത ശ്രദ്ധയിൽപ്പെട്ടു. അമേരിക്കയിൽ നിന്നും പുറപ്പെട്ട ഖത്തർ എയർവേയ്സിൻ്റെ ബോയിങ് വിമാനം ദോഹയിൽ ലാൻഡ് ചെയ്തപ്പോൾ ആ വിമാനത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷം യാത്രക്കാരും കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. അത് ഒരുപക്ഷെ ആ രാജ്യക്കാരായതുകൊണ്ടായിരിക്കാം അവർ ആ രാജ്യത്ത് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചത്.